നിക്കെ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടർ കിക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ഒരുപാട് ഒരുപാട് മലയാള സിനിമകൾ ഈ ഊട്ടിയിൽ വന്നിട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊട്ടിയിലെ പ്രധാന സിനിമാ ലൊക്കേഷനുകൾ എന്ന് പറയുന്നത് ഊട്ടി ലേക്ക്, ബോട്ട് ഹൗസ്, പൈൻ ഫോറസ്റ്റ്, പിന്നെ അതേപോലെ നയൻത്ത് മൈലിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിൻ്റ്, പിന്നെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ സാറിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ, ഊട്ടിയിലെ ഇന്ന സ്പോട്ടിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൊക്കേഷൻസിലല്ല പോകുന്നത്. നമ്മൾ പോകുന്നത് എക്സ്ക്ലൂസീവായിട്ടുള്ള രണ്ട് ലൊക്കേഷനുകളിലേക്കാണ്, രണ്ട് പാലസുകളിലേക്കാണ്. ഒന്നെന്ന് പറയുന്നത് നവനഗർ പാലസ്, ഊട്ടിയിലെ നഗര ഹൃദയഭാഗത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ലൊക്കേഷനെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരും. സിനിമാ ലൊക്കേഷൻ എടുക്കാൻ പോകുന്നത് അതാണല്ലോ നമ്മുടെ ജോലി, നമ്മുടെ വ്ലോഗ് അതാണല്ലോ ജോലി. വിചാരിച്ചത് അത് തന്നെയാണോ? അതെ അതെ, ആ വീട് തന്നെയാണത്. ഇതിന്റെ ലെഫ്റ്റ്, അതായത് ഇതിന് വേറെ ഒരു ഇതുണ്ട്, മതിലുണ്ട്. നമുക്ക് എന്നാലും ചോദിക്കാം ഇത് തന്നെയാണോ ഉണ്ടാവാനാണ് സാധ്യത. ചോദിക്കും. വാണ്ടർ കിക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിലെ നവനഗർ പാലസ് എന്ന് പറയുന്ന ഒരു പാലസിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ പാലസ് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി കിട്ടിയിട്ടില്ല. കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കത് വഴിയേ പറയാം. അപ്പം ഇവിടെ നമ്മൾ വരാൻ കാരണം, ഇവിടെ കുറച്ച് ഫേമസ് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് പഴയ സിനിമകൾ, അതായത് താളവട്ടം, മിന്നാരം, അതിരൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മലയാളം ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ ഈ. അതായത് ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഏറ്റവും ഫേമസ്. മെയിൻ ആയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗോസ്റ്റ് ഹൗസ് അല്ലേ? ലേറ്റസ്റ്റ് അല്ല, അതിരൻ്റെ തൊട്ട് മുൻപാണ് ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില് ആ ഗോസ്റ്റ് ഹൗസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ലൊക്കേഷനും ഇത് തന്നെയാണ്. അപ്പം ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മലയാളം സിനിമ മാത്രമല്ല കേട്ടോ, ഇവിടെ തമിഴ് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എം ജി ആർ സാറിൻ്റെ അൻപേ വാ എന്ന് പറയുന്ന സിനിമ, പിന്നെ രജനീകാന്ത് സാറിൻ്റെ തമ്പിക്ക് എന്താ ഊർ എന്ന് പറഞ്ഞ സിനിമ, ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 200 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ്. ഓൾമോസ്റ്റ് 15 ഏക്കറിലാണ് ഈ ഒരു കൊട്ടാരം നിൽക്കുന്നത്. അപ്പം നമ്മൾ വന്ന് 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 ഇവിടെ എത്തി ഈ ഗേറ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല, ആക്ച്വലി ഇതാണോ നമ്മുടെ കൺഫ്യൂഷൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ വലിയ ഗേറ്റ് ഉണ്ട്, ആ ഒരു ഒരു പേടിപ്പെടുന്ന ഒരു ഗേറ്റും, ആ ഒരു പ്രത്യേക ഒരു വ്യൂ, ആ വീടിന്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്നത് ബാക്ക് സൈഡ്. ആക്ച്വലി ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോസ്റ്റ് ഹൗസിനൊക്കെ കാണിക്കുന്ന ലൊക്കേഷൻ അല്ലേ, അത് സെറ്റിട്ടാണ് പറയുന്നത്. എന്തൊക്കെയോ അവർ സെറ്റിട്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഈ വഴിയാണ് അത്ര അവർ പോയത് എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടനോട് ചോദിക്കുന്നത് മിന്നാരം. മിന്നാരം ഷൂട്ടിംഗ് പർപ്പസ് ഓൺലി. ഇതിപ്പോ എന്താ എന്താ ആൾക്ക് മീൻസ് ഓണർ? ഓണർ ഓണർ ഇവിടെ ഓണർ വന്ന് ഗുജറാത്ത്. 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 വേറെ എന്ന പടം ഇങ്ങ ഷൂട്ട് പണിയിരുക്ക? നെറിയ പടം നെറിയ ഷൂട്ട് പണിയിരുക്കാങ്ക. ഇത് പഴയ പടം വന്ന് എടുത്ത് വിട്ടാക്ക. തേനും വയമും. തേനും വയമ്പോ. തേനും വയമോ. പ്രേം നസീറും നടിച്சது. அவங்க ஷூட் பண்ணிருக்காங்க. அதுல இருந்து நிறைய படம், மலையாள மூவி நிறைய பண்ணிருக்காங்க. என்னோட போட்டோ நெட்ல வந்திருக்கு. போட்டோ வந்திருக்கு. உங்க கையில இருக்கா? போன்ல இல்ல. போன்ல இல்ல, நெட்ல போட்டிருக்கு. நெட்ல போட்டிருக்கு. ஓகே ஓகே. உங்களோட பேர் எந்த? என் பேர் சந்திரன். இங்க இங்க தான் இங்க தான் தங்கி இருந்தேன். இவ்வளவு இங்க ஆளுகள், மீன்ஸ் there are so many people here. என்னோட ஃபேமிலி. அது என்னோட ஃபேமிலி. ஃபேமிலி எல்லாம் வந்து இங்க ஃபேமிலியோட இருக்காங்க. ஓகே. உங்கள வந்து தமிழ்நாடு இங்க ஊட்டி? நான் ஊட்டி பிறந்தது இந்த இடம் தானே. ஓகே. என்னோட ஏஜ் வந்து 65 இயர் ஆயிடுச்சு. 65 இந்த இந்த ஏஜ். ஓகே. இந்த ஏஜ் வரைக்கும் இந்த இந்த வீட்ல தான் இந்த வீட்ல தான் தங்கி இருக்கேன். அப்ப மற்ற பண்டத்த மூவிஸ் ஒக்க கண்டிருந்தாவுல? அப்போ இந்த கிலுக்க கிலுக்க மூவி இல்ல? கிலுக்க மூவி அந்த டைம்ல நீங்க இங்க இருக்கு. மொஹலால ஒக்க பாத்து. நீலகிரி மம்முட்டி சார்து. நீலகிரி இங்க தான் ஷூட் பண்ணியிருக்கேன். ஓகே.
மோகன்லால் சார் நமக்கு நல்ல பழக்கம் இருக்கு. போட்டோ 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 இல்ல, நான் போட்டோ எடுக்கல, நமக்கு அந்த இன்ட்ரெஸ்ட் எனக்கு இல்ல. ஆர்டிஸ்ட் கூட எனக்கு அந்த இன்ட்ரெஸ்ட் எனக்கு கிடையாது. இப்ப தாளவட்டத்திலே ஹாஸ்பிட்டல் ஆயிட்டு சித்திரீகரிச்சிருக்கிறது அதே சேம் இது இந்த குபேரன் இங்க ஷூட் பண்ணிருக்கு. குபேரன் 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 எனக்கு வந்து சம்யுக்தவர்மையோட சம்யுக்தவர்மையோட வீடாயிட்டு பங்களாவாயிட்ட அவங்க வந்து ஹீரோயினி வீடும் നമുക്ക് കാണാവുന്ന അത്ര നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എനിവേ ഇതാണ് ആ സംഭവം. പിന്നെ വേറെ ഏതാ ലൊക്കേഷൻസ് പറഞ്ഞോളൂ. മിന്നാരം സിനിമയിൽ നമ്മുടെ തിലകൻ ചേട്ടന്റെ വീടായിട്ട് മിന്നാരം സിനിമ അതായത് ഇപ്പോ അങ്ങമാ ടു മിന്നാരം ഉണ്ടാ. ഓക്കെ, மின்னாரத்தை வச்சுதான் அங்கம்மா டூ இந்தியில ஷூட் பண்றாங்க. அங்கம்மா டூ அது இவடையாணோ ஷூட் செய்யுது. ஓகே, பிரியதர்ஷன் அங்கம்மான்னு பண்ண ஃபிலிம் நம்மட அக்ஷய் கன்னட அங்கம்மா டூ. ஓகே, புதிய மூவி, நியூ மூவி, நியூ மூவி இன்னும் ரிலீஸ் ஆகல. ஆகல. ஓகே, அக்ஷய் கன்னல்லே. ஓகே, ஞங்கள் ஆக்சுவலி ஒரு மூணு நாலு படத்தின் லொக்கேஷன் ஆனு விசாரிச்சு இவ்வளோ வந்தது. പക്ഷേ നമ്മുടെ ചേട്ടന്റെ പേര് ചന്ദ്രൻ ചേട്ടൻ പറയുന്നത് കൊണ്ട് നമുക്ക് എന്തായി, നമുക്ക് ഒരുപാട് സിനിമയുടെ ലൊക്കേഷൻ. കാരണം പുള്ളിക്കാരൻ 65 വയസ്സായിപ്പോ. ഇപ്പൊ പുള്ളി ഈ 65 വയസ്സ് വരെ ഈ ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. നമ്മൾ ഊട്ടിയിലെ സിനിമകളില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്പേസ് ഇത് തന്നെ. അപ്പൊ കഷ്ടപ്പെട്ട് വന്നിട്ട് അവസാനം ലൊക്കേഷൻ അവര് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത് വളരെ വളരെ സങ്കടമുണ്ട് അല്ലേ. നമ്മുടെ അതല്ല, നമ്മുടെ അതിന് സിനിമയല്ലേ, അതിന് സിനിമയില് ഈ വീട് കണ്ട മനസ്സിലാവില്ല, ഫുള്ള് VFX ആണ്. വീടിന്റെ സ്കിന്ന് എടുത്തിട്ട് അതല്ല, ഈ വീടിൽ എക്സ്ട്രാ സ്കിന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ അതേപോലെ അവർക്ക് ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിട്ട്. ആ സിനിമയുടെ ട്രെയിലറിലൊക്കെ ഞാൻ കണ്ടപ്പോ, ആ സിനിമ കണ്ടപ്പോഴൊക്കെ വിചാരിച്ചു ഇത് യൂറോപ്പൻ കണ്ട അതുപോലെ. അതായത് ഈ ഇവിടെ മൊത്തം കാട സ്ഥലങ്ങൾ കാണിച്ചാൽ, ചുമ്മാ സ്ഥലം കാണിച്ചാൽ അത് കണ്ടോ, ഈ റോഡ് കണ്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് തോന്നുന്നു ആദരൻ സിനിമയിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണിക്കുന്നത്. ഒന്നും വ്യക്തമല്ല നമുക്ക് നടന്നു പോകുന്ന സീൻസ്. അത് പക്ഷെ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലേ. ഡൈനിങ് ഉണ്ടോ അവിടെ? ഡൈനിങ് റെസ്റ്റോറന്റ് അവൈലബിൾ ആണോ? റെസ്റ്റോറന്റ് പോലാം. ഓക്കെ, ഞങ്ങള് വരുന്നുണ്ട്. അപ്പോ ഏതൊക്കെ സിനിമയാണ് ഷൂട്ട് ചെയ്തത്? മിന്നാരം, താളവട്ടം, ഉള്ളടക്കം, മിസ്റ്റർ മരുമകൻ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങള് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സീൻസാന്നുള്ള ഞങ്ങള് പറഞ്ഞത് ആദ്യം ഇവിടുത്തെ മെനു കാർഡൊക്കെ നോക്കട്ടെ. ഫോട്ടോഗ്രാഫി നോ വീഡിയോഗ്രാഫി ആദ്യം എഴുതി വെച്ചിരുന്നു ഇവിടെ. എന്റെ ദൈവമേ, അപ്പുറത്തെ നോക്കുമ്പോ ഹാർട്ട് ബീറ്റ് കൂടാ, ഇപ്പുറത്തെ നോക്കുമ്പോ കോപ്പ് എടുത്ത് പിടിക്കാം. നവനഗർ പാലസിൽ നിന്ന് നമ്മൾ നേരെ വന്നത് ഫേൺ ഹിൽസ് റോയൽ പാലസിലേക്കാണ്. ഫേൺ ഹിൽസ് റോയൽ പാലസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ പിന്നിലുള്ള ഈ ഒരു ഭാഗം കണ്ടാത്തത് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ഫേമസ് മൂവി അതായത് നമ്മുടെ മിന്നാരം സിനിമയിൽ ജഗതി ചേട്ടൻ്റെ ഒരു സീൻ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ടീമിൻ്റെ കയ്യിലാണിപ്പോൾ. അപ്പോൾ ഈ ഹോട്ടൽ ഒരു 3-സ്റ്റാർ ഹോട്ടലാണ്, കം റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടേക്ക് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റേ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ മാത്രമേ എൻട്രി അലൗഡ് ഉള്ളൂ. അതല്ലാതെ നമുക്കിങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റൂല. അപ്പം ഇനി നമുക്ക് സിനിമയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു സിനിമ ലൊക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കിലുക്കം, കിലുക്കം സിനിമയിൽ നമ്മുടെ തിലകൻ ചേട്ടൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. പിന്നെ നെക്സ്റ്റ് മിന്നാരം, മിന്നാരത്തിൽ ക്ലബ്ബായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ക്ലബ്ബിൽ ഒരുപാട് കോമഡി സീൻസ് ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. താളവട്ടം സിനിമയിൽ സോമൻ ചേട്ടൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടാണ്. അതല്ലാതെ ഉള്ളടക്കം സിനിമയിൽ
നമ്മളെ ലാലേട്ടൻ്റെ മെൻ്റൽ ഹോസ്പിറ്റൽ, ലാലേട്ടൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ സെയിം വീട് തന്നെയാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് സിനിമകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിലുപരി ഒരുപാട് മലയാളവും ഹിന്ദിയും തമിഴും ഏതൊക്കെയോ സിനിമകൾ ആക്ച്വലി ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റാത്തത്ര, അതായത് പറഞ്ഞെടുക്കാൻ പറ്റാത്തത്ര സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമ സീൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യാസറ, ഏതൊക്കെ സീൻസാണ് ഓർമ്മ വരുന്നത്? മിന്നാര സിനിമയിലെ നിലവിൽ ശബ്ദമിടൂ മിന്നാരം സിനിമയിൽ നമ്മുടെ ജഗതിച്ചേട്ടൻ ലാലേട്ടനും മറ്റേ വിസ്കിയിലോ ബ്രാൻഡിലോ എങ്ങാനും കുറച്ച് വിഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അത് പുള്ളിക്കാർ തന്നെ എടുത്ത് കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആംബുലൻസ് വരുന്നതും, അത് ഇതുവഴിയാണോ ആംബുലൻസ് പോകുന്നത് അതോ അത് വഴിയാണ് കൺഫ്യൂഷൻ ആണ്. എനിവേ ഇതാണ് ആ സ്ഥലം, മാത്രമല്ല മിന്നാര സിനിമ സ്റ്റാർട്ടിംഗില് സ്റ്റാർട്ടിംഗില് അത് വരാം. അപ്പൊ പാർക്കിംഗിന്ന് ജഗതിച്ചേട്ടൻ ആംബുലൻസിലേക്ക് കിടത്തി കൊണ്ടുവന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. എവിടെ സാർ ശവം? ഞാനിപ്പോ ശവം ആകും, എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. ഇനി അതല്ലാതെ ആ സിനിമയിൽ ഫസ്റ്റില് നമ്മളെ ഉമ്മർ സാറ്, നമ്മുടെ ഉമ്മർക്ക, നമ്മുടെ കോഴിക്കോടിൻ്റെ ഉമ്മർക്ക ഫസ്റ്റ് സീനിൽ ക്ലബ്ബായിട്ട് ക്ലബിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തതും പുള്ളി വണ്ടി നിർത്തുന്നതൊക്കെ ആ ഒരു പാർക്കിങ്ങിലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് കിലുക്കം സിനിമയിൽ നമ്മൾ പറയേണ്ടതില്ലല്ലോ, ഒരുപാട് സീൻസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റർ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ തിലകൻ ചേട്ടനെ ചീത്ത പറയുന്നൊരു ഈ ഒരു ലൊക്കേഷൻ ഇവിടെയാണ് ആ സംഭവം. ഇതിന്റെ ബാക്കിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചായിരുന്നു. ആക്ച്വലി ഇവര് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഷൂട്ടിംഗ് അലോഡ് അല്ല, പക്ഷെ ഞങ്ങൾ ചോദിച്ചു ഒന്ന് രണ്ട് സ്നാപ്സ് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതായത് സിനിമയിൽ കാണിക്കുന്ന ക്ലിപ്സ് മാത്രം, അതല്ലാതെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഇതിനകത്ത്, റൂമുകളും പിന്നെ എന്തൊക്കെയോ മ്യൂസിയം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് ഇത് ഒരുമാതിരി പാലസ്, വലിയ പാലസ് കിടക്കുക. അതെ, ഇതിന്റെ ബാക്കിൽ നമ്മൾ കാണിച്ചു തരാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും, അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട, അത് വേണ്ട, മത്തങ്ങി തറിയ ധൈര്യം, നീ ഇങ്ങ് വടപ്പുറത്തേക്ക് ഇങ്ങ് വട. രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തിന് മിസ്റ്റർ മരുമകന്റെ നമ്മുടെ സുരാജേട്ടൻ ബെൻസ് ഓടിച്ചു വരുന്ന ഒരു സീനാണ് ആ സീൻ. ഇവരെ മോൻ കണ്ടാത്തത് നമുക്കൊരു ചിരി വരുന്ന ഒരു സീനാണ്. അപ്പൊ ആ വണ്ടി ഓടിച്ചു വരുന്നിടത്ത് ജീപ്പ് കൊണ്ടുപോയിട്ട് ഇവരുടെ ബെൻസിന് ഇടിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പം സിനിമ ലൊക്കേഷൻസ് ഒരുപാട് സിനിമ, ഇപ്പം എനിക്ക് തോന്നുന്ന തമ്മിലിൽ എത്ര ലൊക്കേഷൻസിൻ്റെ പേരുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മിക്കവാറും അതിന് മാത്രം ഞാനൊരു തമ്മിലിൽ വേറെ ഉണ്ടാക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ് ലൊക്കേഷൻസ് ഉള്ളത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഊട്ടി ഭാഗത്തുള്ള സിനിമ ലൊക്കേഷൻസിൻ്റെ വിശേഷങ്ങൾ. ഇപ്പം ഞങ്ങൾ ഉള്ളത് ഗ്ലെൻ മോർഗൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിൻ്റെ അടുത്ത് ഒരു മലനിരകൾ കണ്ടില്ല നിങ്ങൾ പിന്നിൽ, നല്ല ഗംഭീര സീനറിയാണ്. അപ്പോൾ ആ മലനിരകളുടെ മുന്നിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ കൂടെ എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ചിലപ്പം കാണാം, കണ്ടാൽ ഞങ്ങൾ അടുത്ത എപ്പിസോഡിലത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും, അതല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം അതല്ല, നമ്മൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒരു എപ്പിസോഡാക്കി വെച്ചതെന്നുള്ള കാര്യം പറ എല്ലാം ഒരേ ലൊക്കേഷൻ. ഇത്രയും സിനിമകൾ ഒരു ലൊക്കേഷൻ അല്ല, ഒന്നോ രണ്ട് വീട് വെച്ച് രണ്ട് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ടാണ് ആക്ച്വലി ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.